നമസ്കാരം. സംസ്ഥാനവും ജില്ലയും ചുവന്നപ്പോൾ അടൂരിൽ ചിറ്റയം ഗോപകുമാർ നേരിട്ടത് കടുത്ത മത്സരത്തെ. ജാതി രാഷ്ട്രീയവും വ്യക്തിഹത്യയും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയപ്പോൾ ഇതിനെ മറികടന്ന വിജയമാണ് നേടിയതെന്ന് ചിറ്റയം ഗോപകുമാർ. സംസ്ഥാനത്ത് കടുത്ത ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും അടൂരിൽ വലിയ മത്സരം നേരിട്ട് ഹാട്രിക് വിജയം കരസ്ഥമാക്കിയ ചിറ്റയം ഗോപകുമാർ എം എൽ എ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിനന്ദനങ്ങൾ വിജയത്തിന്. ആദ്യം നമസ്കാരം. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ? അടൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഈ 10 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും വിജയിക്കാനിടയായത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് അതിൻ്റെ ആ വിജയം കൈവരിച്ചെങ്കിലും അതിൻ്റെ ആ തിളക്കത്തിന് കുറച്ച് മങ്ങലേറ്റു എന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ 2016 എനിക്ക് 25,000 വോട്ടാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ട് ലഭിക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ പ്രതിനിധി പച്ചയായി ജാതി പറഞ്ഞു അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിനെ ഏകോപിപ്പിക്കാൻ പരിശ്രമം നടത്തി. ജാതി എനിക്കെതിരായി എൻ്റെ ജാതി അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ജാതിപരമായിട്ടുള്ള ഏകോപനം സൃഷ്ടിക്കുകയും തൻ്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്തയും ഫോട്ടോയും കൊടുത്ത് അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ സിമ്പതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതോടൊപ്പമാണ് എനിക്കെതിരെ കുപ്രചരണം കഴിച്ചു വിട്ടു. ഞാൻ കോടീശ്വരനാണ്, അഴിമതിക്കാരനാണ്, വലിയ എന്താണ് വിദേശ രാജ്യങ്ങളിൽ സ്ഥിരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഫ്ലൈറ്റ് യാത്ര സ്ഥിരം നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുപ്രചരണങ്ങൾ നടത്തി. എന്നെ സംബന്ധിച്ച് അടൂര് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ ആ കുപ്രചരണങ്ങൾ കുറച്ച് പേര് വീണു. പക്ഷേ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ അസംബ്ലിയിൽ 25,000 വോട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ 52,000 വോട്ട് പിടിച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ വോട്ടല്ല, കുറച്ച് വ്യക്തിപരമായി കിട്ടിയ വോട്ടുണ്ട്. പക്ഷേ എന്നാലും 5 വർഷത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ ഒരു 10-15,000 വോട്ട് എന്തായാലും മാറ്റം ഉണ്ടാവുമല്ലോ. ഒരു 10-35,000 വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അവർക്ക് 23,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ബി ജെ പിയുടെ തന്നെ 10-13,000 വോട്ട് അതുകൊണ്ട് വോട്ട് കോൺഗ്രസിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ബി ജെ പിക്ക് ആ വോട്ട് ബി ജെ പിയുടെ ആ വോട്ട് മറിച്ച് മാത്രമല്ല അത് കോൺഗ്രസ് അനുകൂലമായി മാറിയിരിക്കും. അപ്പോൾ ഇത് ഈ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് നമ്മുടെ ഭൂരിപക്ഷം കുറയാനിടയായത്. പക്ഷേ എന്നിട്ടും അടൂരെ ജനങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, ചിറ്റയം ഗോപകുമാർ ആരാണ്, എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പ്രചരണങ്ങൾ ഉണ്ടായിട്ട് പോലും എന്നെ അവർ വിജയിപ്പിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷമായി ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങേറ്റ അഭിമാനത്തോടെ ഞാൻ കാണുന്നു. അടൂരിൽ ഇടതുപക്ഷത്തിന് വളരെ മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലടക്കം ഏറെ പുറകിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒരുപക്ഷെ ഈ ജാതി, അത് നമുക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ജാതി രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് വോട്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഠിപ്പിച്ച ഭൂരിപക്ഷത്തിൽ വരത്തില്ലായിരുന്നു. 100 സീറ്റിന് അടുപ്പിച്ച് വന്നല്ലോ. എല്ലാ സമുദായവും ഒരുമിച്ച് ചേർന്ന് എതിരായിട്ട് പറഞ്ഞിട്ടും 100 സീറ്റിൽ ഇപ്പോൾ തിരിച്ചു വന്നല്ലേ. തുടർഭരണം കേരളത്തിലെ ചരിത്രത്തിൽ എത്രയോ 40 വർഷത്തിന് ശേഷമാണ് വന്ന് വന്നേക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആര്, അവർക്ക് എന്ത് ചെയ്തു, അതാണ് ജനങ്ങൾ കണ്ടത്. അതാണ് ജനങ്ങൾക്കൊപ്പം എൽ ഡി എഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയുണ്ട്. അപ്പോൾ ജാതി രാഷ്ട്രീയം ഒന്നും ഇവിടെ കൃഷി ഇവിടെ വന്ന് എന്താ വെച്ചാൽ അതിനെ അവർ സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് നിർത്താനും ബി ജെ പിയുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊടുക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ വോട്ട് പറഞ്ഞത്. പക്ഷേ അടൂരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും എൽ ഡി എഫിനൊപ്പമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം ഭൂരിപക്ഷം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി അടൂരിൽ വികസനങ്ങൾ പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയും ഭൂരിപക്ഷം കുറയാനുണ്ടായ സാഹചര്യം എന്നുള്ള തരത്തിലേക്കാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം. അത് സംബന്ധിച്ച് എന്താണ്? നമ്മളിപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് വോട്ടിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് വ്യക്തമാക്കാവുന്നത് മറ്റൊന്ന്, പന്തളത്ത് ഈ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി അല്ലേ? അവിടെ ഇപ്പം ഞാൻ 1250 വോട്ട് ലീഡ് ചെയ്തില്ലേ?
അവിടെ വോട്ട് ലീഡ് ചെയ്തില്ലേ? പന്തളം തെക്കേക്കര 1200 വോട്ട് ലീഡ് ചെയ്തില്ലേ? കൊടുമൺ നല്ല ലീഡ് വന്നില്ലേ? പള്ളിക്കൽ നല്ല ലീഡ് വന്നില്ലേ? അപ്പോൾ അത് വികസന പ്രവർത്തനത്തിന് കിട്ടിയ വോട്ടാ അത്. അല്ല, അത് പരിശോധിക്കാൻ പോവുക കാര്യം. അതൊക്കെ അത് പരിശോധിക്കാൻ പോകും. അവിടെ മാത്രമല്ല, കടമ്പനാട്, ഏറത്ത്, അടൂർ നഗരസഭ ഇവിടങ്ങളിൽ വോട്ട് കുറയാനിടയായ സാഹചര്യം പരിശോധിക്കപ്പെടും. പക്ഷേ അതുകൊണ്ട് അത് വികസനത്തിനെതിരായി കിട്ടിയ വോട്ടല്ലത്. വികസനം ഉണ്ടായതുകൊണ്ടാണ് ഈ എന്താണ് ഇത്രയും പ്രതിസന്ധി വന്നിട്ടും ആളുകൾ നമുക്ക് അനുകൂലമാക്കിയത് വികസനത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. LDF ഗവൺമെൻറ്റിൻ്റെ വികസനം, 5 വർഷത്തെ വികസനം, അടൂരിൽ നടപ്പാക്കിയ വികസനം, LDF ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമപ്രവർത്തനം, അതിനോടൊപ്പം ജനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് UDFൻ്റെ പ്രചരണം തെറ്റാണ്, അടൂര് വികസനം നടക്കുന്നു എന്നുള്ള തെളിവ് ഞാനിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ എല്ലാ വീടുകളിലും ബുക്ക്ലെറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാമല്ലോ, അത് പരിശോധിച്ചിട്ട് അവർക്ക് വിമർശിക്കാമല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അങ്ങ് വോട്ട് ചെയ്ത ബൂത്തിലടക്കം പുറകിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 180 വോട്ടിന് പുറകിലായിരുന്നു. അതെന്താ അത്തരമൊരു സാഹചര്യം? ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ താമസിച്ചത് ഈ ബൂത്തിലാണ്. അവിടെ ആ ബൂത്ത് ഒരിക്കലും LDF ലീഡ് ചെയ്യുന്ന ബൂത്തല്ല. അവിടെ മെജോറിറ്റി UDF BJP ആണ് ആ ബൂത്തിൽ. എന്നാൽ 2016 ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന വ്യക്തിപരമായ അടുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെല്ലാം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട്, 2016 ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് മറ്റൊരു വാർഡിലാണ്. അടൂരിൽ തന്നെ കച്ചേരി ചിരത്തയ്ക്ക് അടുത്തുള്ള വാർഡിലാണ്. ആ രണ്ട് ബൂത്തിലും ഞാൻ ലീഡ് ചെയ്തു. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് 2 വാർഡുണ്ട്, 1 റോഡിനിപ്പുറം, 1 റോഡിനപ്പുറവും. അപ്പോൾ അതെ, അവിടെ ഞാൻ താമസിക്കുന്ന വാർഡിൽ ജയിച്ചേക്കുന്നത് പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് UDF ആണ് ചെയ്തത്. അവിടെ പക്ഷേ ഞാൻ ലീഡ് ചെയ്തു. തൊട്ടിപ്പുറത്ത് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വാർഡ് LDF ആണ് ജയിച്ചത്, അവിടെ ഞാൻ ലീഡ് ചെയ്തു. പക്ഷേ എൻ്റെ വോട്ട് ഈ ബൂത്തിലായിപ്പോയി എന്നുള്ളത്, അല്ലെങ്കിൽ വോട്ട് പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നില്ല, അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ ബൂത്ത് എക്കാലവും UDFഉം BJP ലീഡ് ചെയ്യുന്ന UDF ലീഡ് ചെയ്യുന്നതാണ്. UDF ആണ് കഴിഞ്ഞ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ BJP 2nd സ്ഥാനത്ത് വന്നത്. അവിടെ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയും 2nd സ്ഥാനം BJP ലീഡ് ചെയ്തതാണ്. അതിനുശേഷം ഈ കൗൺസിൽ വന്നപ്പോൾ LDF ജയിച്ചു കൊണ്ടാണത്. അത് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ വ്യക്തിപരമായി കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയൊരു മറ്റൊരു പദവിയിലേക്ക് ഉദ്ദേശിക്കുന്നത് മന്ത്രി എന്നുള്ള തരത്തിലേക്ക് ആലോചിക്കാൻ സാധ്യതയുണ്ടോ? അതൊക്കെ പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. കാര്യം പാർട്ടിയുടെ സ്റ്റേറ്റ് തീർച്ചയായിട്ടും അത് പലരുടെയും മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ പുറത്തു വരുന്നു, സ്വാഭാവികമാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പം 3rd ഘട്ടമാണ് മത്സരം ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടാൻ പോകുന്നതേ ഉള്ളൂ. അത് പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് മന്ത്രിസ്ഥാനം ഇല്ല, മന്ത്രിസ്ഥാനം കൂടുതൽ CPMലാണ്. CPIക്ക് 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടി ഇതെല്ലാം കൂടെ വെച്ച് പറിച്ച് ഞങ്ങൾ 17 MLA ജയിച്ചിട്ടുണ്ട്. 17 പേരും മന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. അപ്പോൾ അതിനൊക്കെ ആരൊക്കെ ആവണം, എന്തൊക്കെ ആവണം എന്നുള്ളത് പാർട്ടി നിശ്ചയിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.